എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലൈവ് സ്ട്രീമിംഗ് ആണ് ഈ തവണത്തേത്. ഈ തവണ പക്ഷേ നേരത്തെ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ തവണ നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷനെ കുറിച്ച് പറയാൻ നേരത്ത് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ഒരുപാട് പേര് ഫൗണ്ടേഷന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എക്കണോമിക് ഫൗണ്ടേഷൻ എന്താണ്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിച്ച് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാം, പിന്നെ ചെറിയ സ്ലോപ്പുള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഫൗണ്ടേഷൻ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഈവൺ എൻ്റെ വാട്സപ്പ് മെസ്സേജിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതിനിടയ്ക്ക് ഒരാൾ എന്നെ ഷോർട്ട് കോളത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ആദ്യമേ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിലവിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സാധ്യതയെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിൽ നമുക്ക് കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫൂട്ടിംഗ് ഇട്ടിട്ട് അതിൽ നിന്നൊരു സിംഗിൾ കോളം വന്നുകൊണ്ട് ആ കോളം പൊക്കത്തെത്തിയ ശേഷം നമുക്ക് ഏത് ഹൈറ്റിലാണോ വേണ്ടത് ആ ഹൈറ്റിലായ ശേഷം നമുക്ക് അവിടെ ഒരു ഒരു പ്ലിന്തിണി കൊടുത്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊക്കത്ത് നമുക്ക് സ്ലാബ് ചെയ്ത് നമുക്ക് വീട് വയ്ക്കാം. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഹൈറ്റ്, ഒരു 7 അടിയിൽ കൂടുതലൊക്കെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് താഴ്ന്നു തന്നെ ഒരു പ്ലിന്തിമ, അത് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഒരു പ്ലിന്തിമ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടിൽറ്റി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനെ കുറിച്ചാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിരുന്നത്. പക്ഷേ എക്കണോമിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കരിങ്കൽ ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇത് ഒരുപാട് പേര് ഇവിടെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഷാമോൺ ഹായ് പറഞ്ഞുണ്ട്, എൻ്റെ വക ഒരു ഹായ് ഇരിക്കട്ടെ. രാഗേഷ് ഹലോ, ഹലോ രാഗേഷ്, നന്നായിട്ടിരിക്കുന്നു, എല്ലാം സേഫ് ആയിട്ടിരിക്കുന്നു, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വൈറൽ പ്രിവ്യൂസ് ഹായ്, ഹായ് വൈറൽ. പ്രിൻസ് വർഗീസ്, യെസ് പ്രിൻസ്, ഞാനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ബിജു പ്രസാദ്, ഹായ് ബിജു. ക്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ്സ്, എൽദോ, മഹേഷ്, രമേഷ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നിയ ഷിഹാബുദ്ദീൻ വന്നിട്ടുണ്ട്, നിയ ഫർഹാൻ വന്നിട്ടുണ്ട്, മുഹമ്മദ അർഫാസ് വന്നിട്ടുണ്ട്, നിയ ഫർഹാൻ ഉണ്ട്, ഷമീർ ഉണ്ട്, സാം ഉണ്ട്, ബിജു ഉണ്ട്, ബിജു പിള്ള ഗുഡ് ഈവനിങ്, ജിൻസ് വന്നിട്ടുണ്ട്, മുഹമ്മദ് സിയാദ് വന്നിട്ടുണ്ട്, ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി കിച്ചൺ. ആ കൊള്ളാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം വീട് വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, വീട് ഭാവിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ വീട് വെക്കാൻ, ഈ വീട് വെക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇതിൽ പല ഇപ്പം ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി കിച്ചൺ, പുള്ളി എനിക്ക് തോന്നുന്നു വീടിൻ്റെ കിച്ചൺ വർക്ക്സ് എല്ലാം ചെയ്യുന്ന ആളായിരിക്കണം. എന്തായാലും നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇതിൽ ഉണ്ട്, അത് വളരെ സന്തോഷം തന്നെ. എന്നെക്കാട്ടും കൂടുതൽ അറിവുള്ള ആൾക്കാരും ഇതിലുണ്ടാവും, അതും സന്തോഷമാണ്. കാരണം ഞാൻ ചെയ്യുന്ന തെറ്റുകൾ, അല്ല ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ടെന്ന് നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. കാരണം അത് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, എനിക്ക് തന്നെ സ്വയം കറക്റ്റ് ചെയ്യാനുള്ള ഒരു അറിവായിട്ടും അത് കിട്ടും. മാത്രമല്ല, ഞാൻ പറഞ്ഞു തരുന്ന പ്രേക്ഷകർക്ക് അത് ഒരു തെറ്റുണ്ടെന്ന് നിങ്ങളത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ എനിക്കും മാറാൻ സാധിക്കത്തുള്ളൂ. കാരണം എല്ലാവരും എല്ലാം ശരിയായി വരത്തില്ലല്ലോ, എല്ലാം ലേണിംഗ് ആണ്. ഞാനും നിങ്ങളിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. പിന്നെ രാഗേഷ് ചോദിച്ചു, ഡ്യൂ ടു കോവിഡ് ദ വർക്ക് ഓഫ് ഹോം നോട്ട് ഇറ്റ് സ്റ്റാർട്ടഡ്, എനി ഇഷ്യൂസ് വിത്ത് ഹൗസ് ബീങ് നോട്ട് കൺസ്ട്രക്ടഡ്, ലെഫ്റ്റ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്, ബട്ട് വൈറ്റ് പെയിന്റിംഗ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പെയിന്റിംഗ് ഇൻസൈഡ് വർക്ക്സ് ഫ്ലോറിൻ നോട്ട് ഓവർ. രാഗേഷ്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ കോവിഡൊക്കെ എന്തായാലും അതിനാളും നീണ്ടു നിൽക്കത്തൊന്നുമില്ല. എന്തായാലും ഇതൊക്കെ നമ്മളെ വിട്ടു പോകും, നമ്മൾ വീണ്ടും ചെയ്യും ഇതെല്ലാം. അതുവരെ നമ്മൾ സേഫായിട്ടിരിക്കുക മാത്രമേ ഉള്ളൂ മാർഗം, നമ്മൾ സേഫായിട്ടിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ബിജു നാരായണൻ, അർഷാദ്, രാഗേഷ് അത് തന്നെയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നല്ലേ. ഷബീർ വി കെ, അബ്ദുൾ നസീർ, എന്തായാലും ഒരുപാട് പേര് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്, സന്തോഷം. കാരണം വെച്ചാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. ഇതിലിപ്പം ഫൗണ്ടേഷനെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫൗണ്ടേഷനെ കുറിച്ച് പറയാൻ നേരത്ത് ഇതിൽ ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കരിങ്കൽ ഫൗണ്ടേഷൻ തന്നെയാണ്. കാരണം കരിങ്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഡെപ്ത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 2 അടിയിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് ഡെപ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കരിങ്കൽ ഫൗണ്ടേഷനിലേക്ക് പോകരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസസ് വരാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് നോർമൽ ഈ പറഞ്ഞ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ പോകാം, ഒരുപാട് ഡെപ്ത് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ലൂസ് ഓയിൽസും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ പോകാം.
പിന്നെ ചെളിയുണ്ടെങ്കിൽ, ഒരുപാട് ചെളി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് താഴത്തേക്ക് ചെളിയുള്ള സ്ഥലമാണ്, നല്ലൊരു പാടമാണ്, ഭൂമി എന്തിട്ടാലും താഴ്ന്നു താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പൈൽ ഫൗണ്ടേഷൻ തന്നെയാണ്. പൈൽ ഫൗണ്ടേഷൻ തന്നെ പലതരത്തിലെ പൈൽ ഫൗണ്ടേഷനിലുണ്ട്. ഇപ്പം പണ്ടൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ തെങ്ങിൻ കുറ്റികളായിരുന്നു ഈ പൈൽ ഫൗണ്ടേഷനായിട്ട് ചെയ്തിരുന്നത്. തെങ്ങിൻ കുറ്റികളുടെ എഡ്ജ് കൂർപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള ചെളിയ സ്ഥലങ്ങളിലേക്ക് അടിച്ച് താത്തുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. അത് എല്ലാ കോർണേഴ്സുകളിലായിരുന്നു അതങ്ങനെ ചെയ്തത്. എല്ലായിടത്തും ഫൗണ്ടേഷൻ ചെയ്യുന്ന എല്ലായിടത്തും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഈ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് ഇത് വരുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിലെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കരിങ്ങൽ ഫൗണ്ടേഷനൊക്കെ ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ എവിടെയൊക്കെയാണ് ഫൗണ്ടേഷൻ വരുന്നത്, ആ സമയം സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തെങ്ങും കുറ്റി കൂർപ്പിച്ചിട്ട് അടിച്ച് താത്തിയിട്ട് അതിൻ്റെ പൊക്കത്ത് കരിങ്കൽ കെട്ടി ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷെ എന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കോർണേഴ്സിൽ മാത്രം അത് ചെയ്താൽ മതി. അത്ര അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കോർണേഴ്സിൽ മാത്രം തെങ്ങിക്കൂട്ടി അടിച്ചാൽ മതി. അതിനുശേഷം അതിന്റെ പൊക്കത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോളം ഫുഡിംഗ് ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ട് ചെയ്യാം കേട്ടോ. രാകേഷ് പ്ലീസ് ഷെയർ ഹൗ ടു കൺസ്ട്രക്ട് സെപ്റ്റി ടാങ്ക് വിത്ത് സിമെന്റ് ആൻഡ് കോൺക്രീറ്റ് ബ്രിക്ക് വർക്ക്. ഓ, സെപ്റ്റി ടാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് നിലവിൽ നിങ്ങളുടെ ഈ ചതുപ്പ് പ്രദേശമാണെങ്കിൽ, അതായത് ഇത്തിരി ലൂസോ ഉള്ള സ്ഥലമാണെങ്കിൽ, അടിയിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ ഒരു ബീം കാസ്റ്റ് ചെയ്യുക. ആ ബീം കാസ്റ്റ് ചെയ്യാൻ നേരത്ത് എഡ്ജ് കൊടുക്കുക, അതായത് താഴെ വരുന്ന എഡ്ജ് എപ്പോഴും നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഇത്തിരി ചരിച്ച് ചെയ്യുക. അത് ഉള്ളിലേക്കാണ് ചരിവ് വരേണ്ടത്, അതായത് പുറം ഫ്ലഷ് ആയിട്ടിരിക്കണം, ഉള്ളിലേക്കായിരിക്കണം ചരിവ് വരണം. അങ്ങനെ ഒരു ബീം ചെയ്തിട്ട് ആ ബീമിൻ്റെ പൊക്കത്ത് നിങ്ങൾ ബ്രിക്ക് വർക്ക് കെട്ടി അതിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് എല്ലാം പ്ലാസ്റ്റർ ചെയ്ത ശേഷം അത് വെട്ടിയിറക്കിയാൽ മതിയാവും. ഈ വെള്ളമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ജി സേലിയസ്, ഹായ് റമീസ്, ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹായ് സർ, ഫ്ലാറ്റ് റൂഫിൻ്റെ മുകളിൽ സ്ലോപ്പ് റൂഫ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലാണ് കേരള ക്ലൈമറ്റിന് നല്ലത്? ഷിംഗിൾസിൻ്റെ ലൈഫ് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഓടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നല്ലോ. ശരിക്കും ഓട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്, ചീപ്പസ്റ്റും ഏറ്റവും വിലക്കുറവും ഓട് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പം അതിൻ്റെ ഒരു ഭംഗി, ഒരു എസ്തെറ്റിസിറ്റി നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ സാധാരണ ഓടിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് തരത്തിലെ മദ്രാസ് ഓടുകളും മറ്റും, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഓടുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇനി കോൺക്രീറ്റ് ഓടുകൾ വരെ വരുന്നുണ്ട്. ഇത് ഈ ഇനത്തിൽ ഏറ്റവും ചീപ്പസ്റ്റ് സാധാരണ നമ്മുടെ ഓടാണ്. അതിനേക്കാട്ടും കുറച്ചുകൂടി നല്ലത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധാരണ ഓട്, ഇത് തന്നെ നിർമ്മിച്ചുള്ള ചെളി കൊണ്ട് നിർമ്മിച്ചുള്ള നമ്മളെ ഡിസൈൻഡ് ആയിട്ടുള്ള ഓട് കിട്ടുന്നുണ്ട്, ഡബിൾ ഷെയ്ഡൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനത്തെ സാധനം കുറച്ചുകൂടി ലാഭമാണ്. ഷിംഗിൾസ് ഒരു ഏകദേശം ഒരു 90 രൂപ മുതൽ 110 രൂപ വരെ വരുന്നുണ്ട്. ഷിംഗിൾസിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യാനാണെങ്കിൽ ഏതാണ്ട് ഒരു 250 രൂപ 300 രൂപ അടുത്തൊക്കെ വരുന്നുണ്ട് അതിൻ്റെ റേറ്റ്. അത് അത്രയും റേറ്റ് കൂടുതലാണ്. പിന്നെ ഈ ലൈഫ് സ്പാൻ വെച്ച് നോക്കുന്നത് കുറച്ചുകൂടി നല്ലത് എനിക്ക് ഷിംഗിൾസ് ആയിട്ടാണ് തോന്നിയത്. കാരണം അത് അതിന് മെയിൻ്റനൻസ് വളരെ കുറവാണത്. പിന്നെ ഷിംഗിൾസ് മേടിക്കാൻ നേരത്തെ നിങ്ങൾ ചൈന പ്രൊഡക്റ്റ് മേടിച്ച് വെക്കരുത്. ചൈന പ്രൊഡക്റ്റിൻ്റെ കളർ ഫീഡ് ആവാൻ ചാൻസസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. ജംഷീർ സാർ, നമ്മുടെ വീടിൻ്റെ കിണർ അപ്പുറമുള്ള പ്ലോട്ടുമായി എത്ര അകലം വേണം? ശരിക്കും പറയുന്നത് 12 അടിയിൽ നിന്നാണ് ശരിക്കും പറയുന്നത് കേട്ടോ. 12 അടിയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് അതിൽ കൂടുതലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ശരിക്കും സെപ്റ്റി ടാങ്ക് നിങ്ങൾ ചെയ്യാൻ നേരത്ത് എന്തായാലും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മീറ്ററെങ്കിലും അകലം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് വാട്ടർ നമ്മുടെ കിണറിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ കിണറിനപ്പുറമുള്ള ഫ്ലോട്ടുമായി, അത് ഞാൻ പറഞ്ഞതാണ്. ജോബിൻ ജോസഫ്, പ്ലീസ് ഡു ദ വീഡിയോ സൈഡ് വാൾ കൺസ്ട്രക്ഷൻ, അതേപോലെ എങ്ങനെ നിർമ്മിക്കണം, എന്ത് മെറ്റീരിയൽ വേണം, പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ പണിയുന്നത് കാര്യങ്ങൾ പ്ലീസ്. എന്താണ് ഈ സൈഡ് വാൾ എന്ന് ഉദ്ദേശിച്ചത്? എന്താണ് ശരിക്കും ആക്ച്വലി എനിക്കത് ജോബിന് മനസ്സിലായില്ല. സൈഡ് വാൾ എന്ന് പറഞ്ഞാൽ, അതായത് ശരിക്കും റീട്ടെയിനിങ് വാളാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വീടിൻ്റെ തന്നെ ഭിത്തിയാണോ? ഒന്നത് സ്പെസിഫൈ ചെയ്യാമോ? ഷമീർ ചോദിച്ചിട്ടുണ്ട്, സാർ മോഡുലർ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വീട് പണിയുമ്പോൾ ചെയ്യേണ്ട മുൻകരുതൽ എന്താണ്? ഷമീർ, അതൊരു നല്ല ചോദ്യമാണ്. കാരണം വെച്ചാല് വീട് പണിയാൻ നേരത്തെ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ല. ശരിക്കും മോഡുലർ കിച്ചനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിൻ്റെ കിച്ചൺ സ്ലാബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം കിച്ചൺ സ്ലാബ് ചെയ്തതിന് ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസസ് ഉണ്ട്. അതുമല്ല, മോഡുലർ കിച്ചൺ ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പുകൾ വരാൻ ചാൻസ്. കാരണം ഒരിക്കലും ഈ കോൺക്രീറ്റ് ലെവലായിട്ട് ഒരു പണിക്കാരൻ ചെയ്യത്തില്ല. തേപ്പ് ചെയ്താൽ പോലും അതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് ഉണ്ടാവും.
അപ്പൊ പാറ്റ പല്ലി പോലുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ കയറിയിരിക്കാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് വീട് ഏറ്റവും കൂടുതൽ വൃത്തിയാ. പിന്നെ നിങ്ങൾ എന്തൊക്കെ ആക്സസറീസ് ഒക്കെ വെക്കാൻ ചാൻസസ് ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ലാബുകൾ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നിങ്ങൾ എം ടി സ്പേസ് ഇട്ടാൽ മതി. അതായത് സാധാരണ റൂം പോലെ തന്നെ കിച്ചണും ഇട്ടാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട പ്രത്യേകിച്ച് കേട്ടോ. സ്വീറ്റീസ് എന്തോ ഒരു ഉപകാരപ്രദമായ വീഡിയോസ് ചെയ്യുന്നതിന് അഭിനന്ദനവും സന്തോഷവും സ്വീറ്റീസ്, കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരപ്രദമാവുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് സന്തോഷം. ബിജു നാരായണൻ ഫൗണ്ടേഷൻ നന്നായി താഴ്ത്തി ചെയ്തിരുന്നു, പക്ഷേ 3 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ചുമരിൽ ചിലയെടുത്ത് വിള്ളലുകൾ കാണുന്നു. ഇത് സ്വാഭാവികമാണോ? ഈ വിള്ളല് വരാൻ നേരത്തെ വിള്ളലിൽ പല തരത്തിലെ വിള്ളലുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും ഒരു കോർണറിലേക്ക് കുത്തി വരുന്ന പൊക്കത്ത് താഴത്തേക്ക് ഒരു കോർണറിലേക്ക് മാത്രമായിട്ട് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ വീട് ഇരുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതായത് മേളിൽ നിന്ന് താഴേലേക്ക് ഏതെങ്കിലും മൂലകളിൽ, ഇപ്പൊ ഒരു മൂലയല്ല, ആ മൂലയിൽ 2 മൂലയ്ക്കും വരാൻ ചാൻസസ് ഉണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ വിള്ളൽ താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ മൂല ഇരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫൗണ്ടേഷൻ ചെയ്യാൻ നേരത്തെ എപ്പോഴും നിങ്ങൾ ഇപ്പം താഴെയുള്ള സ്ഥലങ്ങളാണ്, ഇത്തിരി ഇതുള്ള ചതുപ്പ് സ്ഥലമാണെങ്കിൽ കരിങ്കലിനെക്കാട്ടും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളം ഫൂട്ടിങ് ആണ്, എക്കണോമിക് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 മീറ്റർ വരെ താഴെ വരെയൊക്കെ ഉറച്ച സ്ഥലത്ത് കൊണ്ട് ഈ സാധനം നിർത്തിയിട്ട് അതിൽ നിന്ന് കോളം മാത്രം റൈസ് ചെയ്ത് നമുക്ക് ബേസ്മെന്റ് ലെവൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഗ്രൗണ്ട് ലെവലിൽ പ്ലിന്തും ഇട്ട് ബ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. ഫോൾ സീലിംഗ് ഇല്ലാതെ കോൺക്രീറ്റിൽ ഫുൾ ഹൗസ് പാനൽ ലൈറ്റ് വെക്കുന്നത് പ്രോബ്ലം ഉണ്ടോ? ഫോൾ സീലിംഗ് ഇല്ലാതെ കോൺക്രീറ്റിൽ ഫുൾ ഹൗസ് പാനൽ, ഓ ഒരു പ്രശ്നവുമില്ല. അതിലിപ്പോ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മള് ഈ സ്ലാബ് കാസ്റ്റ് ചെയ്യാൻ നേരത്ത്, വാർക്കൽ സ്ലാബ് കാസ്റ്റ് ചെയ്യാൻ നേരത്ത് എവിടെയാണോ നമുക്ക് ലൈറ്റ് വേണ്ടത് ആ ലൈറ്റ് വേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്തായാലും ഈ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. അവിടെ ഒരു കോൺഡ്യൂട്ട് പൈപ്പ് വന്നിട്ട് ഒരു ചെറിയ ജംഗ്ഷൻ ബോക്സ് ഉണ്ട്, ജംഗ്ഷൻ ബോക്സ് വെക്കാം നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ആ പൈപ്പിന്റെ അടിയിൽ ചെറിയ ഒത്തിരി പേപ്പറൊക്കെ വെച്ച് ഒന്ന് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമ്മുടെ ഈ പറഞ്ഞ ലൈൻ എടുത്തിട്ട് അവിടെ ചെറിയൊരു പാനലായിട്ട് കൊടുത്തിട്ട് ഫോൾ സീലിംഗ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ ഒക്കെ തിക്നെസ് ഉള്ള പാനൽ ലൈറ്റ്സ് നമ്മുടെ നാട്ടിലും മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫോൾ സീലിംഗ് ഒന്നും ചെയ്ത്, പക്ഷെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തട്ടിന്റെ ഇവിടെ പൈപ്പ് ഇടാൻ നേരത്ത് അതിന് കൃത്യം മെഷർമെന്റ്സ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അതല്ലെങ്കിൽ അതൊരു അബദ്ധവും. കാരണം പൊക്കത്തിൽ ലൈറ്റ് എല്ലായിടത്തും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വല്ലയിടത്തും ആയി കയറി ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ കൃത്യം മെഷർമെന്റ്സ് എല്ലാം കൊടുത്ത് ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൃത്യം കമ്പി തന്നെ ഈ പൈപ്പൊക്കെ കെട്ടി വെച്ചാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നൌഷാദ്, ബാത്റൂം ടൈൽസ് സെറാമിക് ഓർ വെട്രിഫൈഡ് ഈസ് ഗുഡ്? ഈ ബാത്റൂം ടൈൽസ് ശരിക്കും സെറാമിക് ടൈൽസും ചെയ്യാം, വെട്രിഫൈഡ് ടൈൽസും ചെയ്യാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ സെറാമിക് ടൈൽസ് ടോപ്പ് ലെയറിൽ മാത്രമായിരിക്കും ചെറിയൊരു കോട്ടിംഗ് ഉണ്ടാവുക. അപ്പം അറിയാലോ അത് പിന്നെ ചീപ്പസ്റ്റും ആണ് സെറാമിക് ടൈൽസ്. വെട്രിഫൈഡ് ടൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ടൈലുകളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു 20x60 കിട്ടും, ഈ പറഞ്ഞ പോലെ 120x60 കിട്ടും, 80x80 കിട്ടും. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല നമുക്ക് കളർ ഷെയ്ഡ്സ് നമുക്ക് കുറച്ചുകൂടി ഓപ്ഷണലാണ്. കാരണം അത് നമുക്കിപ്പം ഒരു ഗ്രേ വേണം, ഒരു ഐവറി വേണം, ഇതൊക്കെ നമുക്ക് നിലവിൽ നമുക്ക് വെട്രിഫൈഡിൽ വളരെ ഈസി ആയിട്ട് കോമ്പിനേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ജോയിൻസ് ഫ്രീ എത്രത്തോളം ഉണ്ടാവുമോ അത്രത്തോളം ടോയ്ലറ്റ് ഹൈജീനിക് ആയിട്ടിരിക്കും. ജോബിൻ ജോസഫ് സർ, ട്രസ് വർക്കിന് മുകളിൽ ഷിംഗിൾസ് ചെയ്യാമോ? പിന്നെന്തേ ചെയ്യാലോ, ഒരു പ്രശ്നമില്ല കേട്ടോ, ചെയ്യാം. നൌഷാദ് അലി, ബാത്റൂം ടൈൽസ് സെറാമിക്, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നെ. നൌഷാദ് അബ്ദുൽ നസീർ സർ, ഹാൻഡ് റെയിൽസ് കോർട്ട് യാർഡിൽ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ. ആ ഞാൻ അബ്ദുൽ നസീറെ ഞാൻ ഓൾറെഡി ഹാൻഡ് റെയിൽസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോട്ടിയാടെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷെ ഹാൻഡ് റെയിലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ആ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ നോക്കട്ടെ, ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയുടെ ഇതിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ. അപ്പം അബ്ദുൽ നസീർ അത് നോക്കിക്കോളൂ. സോഫിയ സോഫി, ഹായ് സർ, ബേസ്മെന്റ് പാറ കൊണ്ട് പാറ കൊണ്ട് കെട്ടാതെ മെറ്റിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ട്? ഒരു കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ, അത് ചെയ്തോളൂ കേട്ടോ. എബ്രഹാം പറയുന്നത്, ഹായ് സർ, മൈ ആർക്കിടെക്ട് സജസ്റ്റഡ് കോളം ഫുഡിംഗ് ഫൗണ്ടേഷൻ ഫോർ 2000 സ്ക്വയർ ഫീറ്റ് ഹൗസ്. വി ആർ പ്ലാനിംഗ് ടു റേസ് ഗ്രൗണ്ട് ഫ്ലോർ ബൈ 5 ഫീറ്റ്. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡു ദിസ് വിത്ത് സ്റ്റോൺ ഫൗണ്ടേഷൻ? പ്ലോട്ട് ഇസ് ഇൻ നെയ്രൂർ.
ഓക്കെ. ഇതിൽ എബ്രഹാം, ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ ആർക്കിടെക്ട് പറഞ്ഞ കാര്യം തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 5 അടി ഫൗണ്ടേഷൻ നിലവിലുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ കരിങ്കല്ല് കൊണ്ട് കിട്ടുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. അപ്പം അതുകൊണ്ടിട്ട് ബെസ്റ്റ് ഈ പറഞ്ഞ 5 ഫീറ്റൊക്കെ ഹൈറ്റ് വരുന്നുണ്ടെങ്കിൽ കോളം ഫൂട്ടിംഗ് തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് ലാഭകരം കേട്ടോ. മുഹമ്മദ് സിനാൻ, വാട്ട് അബൌട്ട് എക്സ്പോസ് വയറിംഗ് കോൺഡ്യൂട്ട്സ് പ്രസന്റ്? ഓ ശരി ശരി ശരി. എക്സ്പോസ് വയറിങ്ങിനെ കുറിച്ച് ചെയ്യാം. കാരണം ഇപ്പം പല ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ പണ്ടെല്ലാം എക്സ്പോസ് വയറിംഗ് ആയിരുന്നില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്, പിന്നെ ഇപ്പോഴാണ് എല്ലാം കൺസീൽഡായി തുടങ്ങി. അത് ചെയ്യാവുന്നുള്ളൂ. എക്സ്പോസ് വയറിംഗ് ചെയ്യാൻ നേരത്ത് ഈ ബ്ലാക്ക് പൈപ്പൊക്കെ ഒന്നും ഇട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് ആൻഡ് ക്യാപ്പൊക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നല്ല ഭംഗിയുള്ള കേസ് ആൻഡ് ക്യാപ്പൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഭിത്തിയൊന്നും വെട്ടിപ്പിളിക്കണമെന്നില്ല കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. ബിജു, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ ടു ഗെറ്റ് എ കോൺക്രീറ്റ് ഫീലിംഗ് ഫോർ ദ അലൂമിനിയം ഷീറ്റ് ആൻഡ് ജി ഐ പൈ പ്രൂഫിംഗ് ബൈ യൂസിംഗ് ഫോൾസ് സീലിംഗ് ഫോർ എക്സ്റ്റീരിയർ പാർട്ട്? എനിക്കതങ്ങ് കൃത്യം മനസ്സിലായില്ല. കോൺക്രീറ്റ് ഫീലിംഗ് എങ്ങനെ വരുത്താം എന്നാണ്? അലൂമിനിയം ഷീറ്റ് ജി ഐ പൈപ്പിൽ പ്രൂഫ്, അതിൽ കോൺക്രീറ്റ് ഫീലിംഗ് വരുത്താൻ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സിമെന്റ് ബോർഡ് യൂസ് ചെയ്താൽ മതി നിങ്ങൾ. കേട്ടോ, അത് തന്നെ ആയിരിക്കും ഉദ്ദേശം എന്ന് വിചാരിക്കുന്നു. ബിജു ജംഷാദ്, വിച്ച് ഐറ്റം ഈസ് ഗുഡ് ഫോർ കിച്ചൺ ടോപ്പ്, നാനോ വൈറ്റ് ഓർ എനി? കിച്ചൺ ടോപ്പിന് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഹാർഡ് ഗ്രാനൈറ്റ് തന്നെയാണ്. ഈ ഹാർഡ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഒന്നല്ലെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ ഗ്രേ, അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള കളേഴ്സിലായിരിക്കും ഹാർഡ് ഗ്രാനൈറ്റ് വരിക. കിച്ചൺ ടോപ്പിന് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല അതാണ്, സ്റ്റെയിൻ അബ്സോർബി അല്ല. നാനോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആർട്ടിഫിഷ്യലാണ്. പക്ഷേ നാനോ വൈറ്റ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒന്നും സ്റ്റെയിൻ അബ്സോർബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് യൂസ് ചെയ്യാനാണ് ചെയ്യാവുന്നതാണ്. ഏതാണ്ട് എനിക്കൊന്ന് 360 രൂപ മുതൽ അതിന് വിലയുണ്ട്. അത് ഓരോ സ്ഥലത്തും ഓരോ റേറ്റൊക്കെ ആയിരിക്കും, പക്ഷെ അത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്, ഇതുവരെ എനിക്ക് സ്റ്റെയിൻ അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഇല്ല കേട്ടോ. അനീഷ്, യെസ്, ഹായ് അനീഷ്. എൻ്റെ വീട് 2 നില വീടാണോ? ബട്ട് പില്ലറൊന്നുമില്ല, താഴത്തെ നിലയിൽ കുറച്ചൊക്കെ വിള്ളലുണ്ട്, ഇത് പ്രോബ്ലമാണോ? അനീഷ്, അത് ഈ വിള്ളലെന്ന് പറഞ്ഞ സാധനമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേസ് എന്ന് വെച്ചാൽ ഈ ഉള്ളിലും പുറത്തും ഒരേപോലെ അതിൻ്റെ വിള്ളൽ കാണുന്നുണ്ടെങ്കിലാണ് അത് പ്രശ്നം. അകത്ത് മാത്രം വിള്ളലുണ്ട്, പക്ഷെ പുറത്ത് കാണാനില്ല. അകത്തെ പാറ്റേൺ വേറെ, പുറത്തത്തെ പാറ്റേൺ വേറെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ വിള്ളൽ കാണുന്നത് ഒരേ പാറ്റേണിൽ, ഇപ്പൊ നമ്മൾ ഈ ഇൻസൈഡിലുള്ള ഭിത്തിയിലുള്ള അതേപോലെ തന്നെ അതേ സ്ഥലത്ത് തന്നെ പുറത്തും ഭിത്തിയിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അകത്ത് വേറൊരു പാറ്റേൺ ആണ്, പുറത്ത് വേറൊരു പാറ്റേൺ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് സർഫേസ് ക്രാക്സ് ആണ്, അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ്. ഇനി വലിയ വിള്ളലാണെങ്കിലും പരിഹരിക്കാൻ മാർഗങ്ങളൊക്കെ നാട്ടിലുണ്ട് കേട്ടോ, അതുകൊണ്ടൊന്നും പേടിക്കണ്ടേ. ജോബിൻ സർ, വീടുള്ള സ്ഥലത്തിന് അതിര് പണിയുമ്പോൾ അതാണ് ഞാൻ. ഓ ശരി 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 ശരി. വീടിന്റെ അതിർത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ്, അത് കോമ്പൗണ്ടോളം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോമ്പൗണ്ടോളം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നിലവിൽ കരിങ്കല്ല് കെട്ടിയാൽ മതി. ചുമ്മാ കരിങ്കല്ല് കെട്ടിയിട്ട് അതിൻ്റെ പക്കത്ത് ചെറിയൊരു ബെൽറ്റ് കെട്ടിട്ട് അതിൻ്റെ പക്കത്ത് നേരെ കോമ്പൗണ്ടോളം കെട്ടിയാൽ മതി, പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പരിധി വരെ നിൽക്കും, കാരണം അത് നമ്മൾ സാധാരണ വീട് പോലെ വലിയ ലോഡായിട്ടുള്ളൊരു സാധനമൊന്നും അല്ലല്ലോ, ചെയ്യാവുന്നതാണ്. വിപിൻ, അടുക്കള ക്യാബിനറ്റ് പണിയാൻ മൾട്ടിവുഡ് ഉപയോഗിച്ചാൽ സ്ക്രൂ ഹോൾഡിംഗ് എന്ന പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം? മൾട്ടിവുഡിൽ ലാമിനേറ്റ് ഷീറ്റ് ഇല്ലെങ്കിൽ വിനീർ ഒട്ടിച്ച് ഉപയോഗിക്കാമോ? വിപിന്, ഞാനേ ശരിക്കും പറഞ്ഞിരുന്നത് ഈ മൾട്ടിവുഡ് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ പ്രശ്നം ഉണ്ട്. പക്ഷെ അതിൽ ചെയ്യാൻ പറ്റുന്നൊരു മാർഗം എന്ന് പറഞ്ഞല്ലേ ഞാൻ, പക്ഷെ നല്ല മൾട്ടിവുഡ് ഉണ്ട് കേട്ടോ, നല്ല കമ്പനിയുടെ മൾട്ടിവുഡ് ഒക്കെ ഉണ്ട്, സ്ക്രിഞ്ച് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആ ഡബിൾ ത്രെഡ് യൂസ് ചെയ്താൽ മതി നമ്മൾ സ്ക്രൂവിന്. പിന്നെ WPC ഉണ്ട് മാർക്കറ്റിൽ, ഈ മൾട്ടിവുഡ് പോലെ തന്നെയാണ്, അത് വുഡ് പൾപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് കുറച്ചുകൂടി സോളിഡ് ആണ്, നമുക്കത് എടുക്കുമ്പോൾ തന്നെ അറിയാം കുറച്ചുകൂടി സോളിഡ് ആണ്. പിന്നെ ഞാൻ ഈ മൾട്ടിവുഡ് കൊള്ളില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇത് മീൻസ് അത് വിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു നിങ്ങൾ അങ്ങനെ പറയരുത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനൊരു ദുരനുഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നത്.
പിന്നെ ഇതിനെ മറികടക്കാൻ കുറച്ച് മാർഗങ്ങൾ ഞാൻ കണ്ടെത്തി. കാരണം ഏത് സ്ഥലത്താണോ നമ്മുടെ ഡോർ വരുന്നത്, ആ ഡോർ വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ WPC യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. പിന്നെ അതിൽ ചെയ്യുന്ന വെച്ചാൽ ലാമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാമിനേറ്റ് ഞാനും ചെയ്ത് നോക്കി, നമ്മൾ ഹീറ്റെക്സിലാണ് അത് ചെയ്ത് നോക്കിയത് ലാമിനേറ്റ്. പക്ഷേ ഇതുവരെ സക്സസ് ആണ്, ഇതുവരെ അത് പൊളിഞ്ഞൊന്നും വന്നിട്ടൊന്നുമില്ല, എയർ ബബിൾസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ എനിക്കത് 100% നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു 6 മാസവും കഴിയട്ടെ, അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, മൾട്ടിവുഡിലെ ലാമിനേറ്റ്സ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഷെറിന് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള കാർപോർസ് വീഡിയോ ചെയ്യാമോ? ഞാനത് ചെയ്യാം കേട്ടോ, അത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അരുൺരാജ്, 5 ഫീറ്റ് ഉയരമുള്ള സൈഡ് വാൾ, കോമ്പൗണ്ട് വാളിന്റെ ഫൗണ്ടേഷൻ ഓക്കെ, 9 ഇഞ്ച് സിമെന്റ് ബ്ലോക്സ് ഉപയോഗിച്ച് കെട്ടിയ ശേഷം അതിന് മുകളിൽ 4 ഇഞ്ച് ബ്രിക്സ് ഉപയോഗിച്ച് കെട്ടിയാൽ ബലമുണ്ടോ? പിന്നെ എന്തേ ബലം ഉണ്ടാവുമല്ലോ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോഫിയ, സാർ ചെയ്യുന്ന ഒരു വീടിന്റെ ഫുൾ വീഡിയോ ചെയ്യാമോ പ്ലീസ്? ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്ത വീടിൻ്റെയൊക്കെ ഞാൻ എടുത്തിടുമായിരുന്നു, പിന്നെ ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ഗ്രീൻ ഹോം എന്ന് പറഞ്ഞ എൻ്റെ തന്നെ ഒരു ചാനലുണ്ട്, ആക്ച്വലി കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഗ്രീൻ ഹോം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ എൻ്റെ കുറേ വീഡിയോസ് ഉണ്ടാവും, ഞാൻ ചെയ്തിട്ടുള്ള വീടുകളുടെയൊക്കെ വീഡിയോസ് ഉണ്ട്. അത് പക്ഷേ വീഡിയോസിൻ്റെ A to Z ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 30 മിനിറ്റോ 35 മിനിറ്റോ ഒക്കെ ഉണ്ടാവും വീഡിയോ. പക്ഷെ എന്നാലും വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പം അതൊന്ന് നോക്കിയാൽ മതി എൻ്റെ അത്തരത്തിലുള്ള. ഞാൻ ഇതിൽ പിന്നെ എൻ്റെ വീടുകളെ ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്, കാരണം ഇതിൽ നിന്ന് എനിക്കൊരു ബിസിനസ് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു താല്പര്യം വരായികയൊന്നുമില്ല. ബിജു, വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ബെറ്റർ ഫോർ 2-സ്റ്റോറി ബിൽഡിംഗ് 2500 സ്ക്വയർ ഫീറ്റ്? ബിജു, ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യുന്നത് മണ്ണിൻ്റെ ഘടനയനുസരിച്ചാണ്. നിങ്ങളുടെ മണ്ണ് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നോർമൽ കരിങ്കൽ ഫൗണ്ടേഷൻ ചെയ്താൽ മതി, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും ശരിക്കും സോയിലിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അതായത് മണ്ണിൻ്റെ ഘടന അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങളുടെ മണ്ണിൻ്റെ ഘടന ഒന്ന് ചെറിയൊരു കിണർ കുത്തി നോക്കി അറിയാൻ പറ്റുന്ന കേസുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു 3-4 അടി താഴ്ചയുള്ള ഒരു കുഴി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഘടന നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ജസ്റ്റിൻ അല്ലേ, ജസ്റ്റിൻ, ഐ ഹാവ് ആസ്ക് അബൌട്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്, വെയർ ടു ബൈ, ഹൗ ടു ഗെറ്റ്, പ്ലീസ് ആൻസർ. ജസ്റ്റിന്, ഞാനേ ലൈറ്റ്നിങ് അറസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ കൃത്യമായിട്ട് പറയേണ്ട ഏതൊരു കമ്പനിയുടെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഒന്ന് അതുപോയി നോക്കുക, അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഈ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിലേക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഈ എൻ്റെ ഈ വാട്സപ്പ് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് മെസ്സേജിൽ, ഇത് കുറേ പേർക്കെങ്കിലും എനിക്ക് ഈ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെത്താൻ നേരത്തെ എങ്ങനെ വന്നാലും ഈ 8:30 മണിയൊക്കെയും, ഈ 9 മണിയെ കഴിഞ്ഞിട്ട് വീട്ടിലെത്താൻ നേരത്ത് പിള്ളേർ നമ്മളെ കാത്തിരിക്കണ്ടാവും, പിന്നെ അവരുടെ കൂടെ ഒരു 1 hour ചിലവഴിച്ച് പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഏതാണ്ട് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലും എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കാറുണ്ട്. കാരണം നമുക്കും ജീവിതത്തിൽ കുറച്ചൊരു പ്രൈവസിക്ക് ആവശ്യമില്ല, കുറച്ച് പ്രൈവറ്റ് സമയമൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ മുരടിച്ചു പോകത്തില്ലേ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വാട്സപ്പിലെ ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കാറുണ്ട്. അപ്പം കുറേ പേരൊക്കെ മിക്കവാറും അതിൽ കുറേ ദേഷ്യമൊക്കെ ഉണ്ടെന്നെനിക്ക് തോന്നുന്നു, എല്ലാവരും ദേഷ്യമൊക്കെ വിട്ടുകളേട്ടോ. ജിഷ, അത് ഏറ്റവും നല്ല സ്റ്റെയർ പ്ലാൻ എന്താണ്? കോൺക്രീറ്റ് അല്ലാതെ ഈ സ്റ്റെയേഴ്സിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ഡിസൈൻ ട്രെൻഡ്സ് ഉണ്ട് അതിൽ, നമുക്ക് കുറേ ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും, വുഡ് മിക്സ് ഒക്കെ കൊടുക്കാം. അപ്പം അത് അങ്ങനെ ചെയ്യാം. ഞാൻ എനിക്കൊന്ന് സ്റ്റെയർ കേസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനിയും സ്റ്റെയർ കേസ് ഒരു ഡീറ്റെയിൽ സ്റ്റെയർ കേസ് വീഡിയോ തന്നെ ചെയ്യാം നമുക്ക് കേട്ടോ. നസ്രുദ്ദീൻ നസ്രു അല്ലേ, ഓഫീസ് റൂം പാർട്ടീഷൻസ് എങ്ങനെ ചെയ്യാം? ഓഫീസ് റൂം പാർട്ടീഷൻ ചെയ്യാൻ ഏറ്റവും ഈസി ജിപ്സമാണ്, ഏറ്റവും ചീപ്പസ്റ്റ് ജിപ്സമാണ്. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കാം, കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവത്തില്ല അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ജിപ്സം പാർട്ടീഷനാണ് ഏറ്റവും എക്കണോമിക്.
അർഷാദ് പറഞ്ഞിരിക്കുന്നത് റിനോവേഷൻ വർക്ക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം. റിനോവേഷൻ വർക്ക്സ് ചെയ്യാൻ നേരത്തെ ആദ്യം നോക്കേണ്ട കാര്യം നമ്മുടെ വീടിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. അതായത് വീട് ആ റിനോവേഷൻ വർക്ക്സ് താങ്ങുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ റിനോവേഷനെ കുറിച്ച് ചിന്തിക്കാവൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ ഓരോ ഭിത്തിയൊക്കെ എടുത്ത് മാറ്റും. ആ ഭിത്തി മാറ്റുന്നതോടൊപ്പം തന്നെ വീടിന് ബലക്ഷയം സംഭവിക്കും. ചിലപ്പം നമ്മൾ ചെയ്യുന്നത് പോലും നമ്മുടെ വീടിന് ആപത്താവും. അത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, വീടിൻ്റെ ബലം പരീക്ഷിച്ചിട്ട് മാത്രം, അതായത് നമ്മുടെ വീട് അത് താങ്ങുമോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മളത് ചെയ്യാവൂ. പാർവതി മോഹൻ സാർ, വുഡിന് പകരം ഫാബ്രിക്കേറ്റഡ് സ്റ്റേയേഴ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്? അധികം മെയിൻ്റനൻസ് വേണ്ടാത്തതും ചീപ്പായതും. വുഡിന് പകരം നമുക്ക് ഫാബ്രിക്കേറ്റഡ് സ്റ്റേയിൽ യൂസ് ചെയ്യുന്ന നമുക്ക് MS യൂസ് ചെയ്യാം, GA യൂസ് ചെയ്യാം, SS വരെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിപ്പം ഒരു എക്കണോമിക് ലെവലാണെങ്കിൽ ജസ്റ്റ് MS തന്നെയാണ്. നമുക്ക് MS-ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കത് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറാണ് കൊടുക്കാം. ഇനി എന്ത് വുഡൻ ഡിസൈൻ കൊടുക്കണമെങ്കിൽ അതുപോലും കൊടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഓട് പതിക്കുന്നതിന് പകരം വൈറ്റ് സിമെന്റ് റൂഫിൽ അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പൊ ഓട് പതിക്കാതെ നമ്മൾ ശരിക്കും സ്ലോ പ്രൂഫ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവല്ലോ. പക്ഷേ ഈ സ്ലോ പ്രൂഫിൽ നമ്മൾ ഓട് പതിക്കാതെ വെറുതെ ചുമ്മാ വൈറ്റ് സിമെന്റ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ കുറെ നാളെ കഴിയുമ്പോൾ അതെല്ലാം പായൽ പിടിക്കും. പായൽ പിടിക്കാൻ നേരത്ത് കാണാൻ വൃത്തിയിൽ ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഓട് ഓട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ഓടൊക്കെ മേടിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഈ സ്ലോ പ്രൂഫ് ചെയ്തിട്ട് അതിന്മേലെ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തു വെക്കും. ഓടിൻ്റെ പോലത്തെ ഡിസൈനൊക്കെ സിമെന്റിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓടിൻ്റെ പെയിന്റ് ഒക്കെ മേടിച്ചടിക്കുമായിരുന്നു. ഇപ്പോഴും ചെയ്യാവുന്നതാണ് കേട്ടോ, കാരണം എക്കണോമിക് ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണത്. അതിൻ്റെ പൊക്കത്ത് നമുക്ക് വേണമെങ്കിൽ നല്ല ഇത് എമൽഷനോ അല്ലെങ്കിൽ ഈ ടൈൽ കോട്ടൊക്കെ കിട്ടും. ആ സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പായൽ പിടിക്കത്തില്ല, കാണാനും ഭംഗിയൊക്കെ ഉണ്ടാവും. എക്കണോമിക് റേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. മുഹമ്മദ് ബഷീർ, സുഖമാണോ? എനിക്കത് മനസ്സിലായില്ല മുഹമ്മദ് ബഷീർ സാർ. സുഖാണോ? ഗോവനിക്ക് റെയിൽ ഗ്ലാസ് അയം വുഡ് ചെയ്യാമോ? ഒന്നും മനസ്സിലായില്ല. ഒന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൂടെ എന്താ എനിക്ക് കൃത്യം മനസ്സിലായില്ല. നിങ്ങൾ ഈ മംഗ്ലീഷ് അടിക്കാതെ ഈ മൊബൈലിൽ നിന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാൻ കേട്ടോ. മംഗ്ലീഷ് അടിച്ചതിന് ആയ കൺഫ്യൂസ്ഡ് ആയി പോകും. നാനു, വാട്ട് ഈസ് ദ സെറ്റ് ഔട്ട് സ്പേസ് ഓഫ് ബിൽഡിംഗ് ഹൗസ് ഇൻ കോർപ്പറേഷൻ ഏരിയ? നാനു, ഇപ്പേ ഇത് ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ സെറ്റ് ബാക്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബറിലാണെന്ന് തോന്നുന്നു, ഒരു അതായത് നമ്മുടെ KMBR പുതിയ കുറച്ച് അപ്ഡേഷൻസ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫായിരുന്നു. അതായത് ഫ്രണ്ട് യാർഡ് ആണെങ്കിൽ മിനിമം 3 മീറ്റർ എന്നുള്ള സാധനം 3 മീറ്റർ ത്രൂ ഔട്ട്, എന്തോ 2 മീറ്റർ ത്രൂ ഔട്ടാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ത്രൂ ഔട്ട് 2 മീറ്റർ അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് നമുക്കൊരു ആവറേജ് എന്നൊരു സാധനത്തിൽ നിന്ന് ഗവൺമെൻറ് എടുത്ത് കളഞ്ഞിരുന്നു. പക്ഷേ രണ്ടാഴ്ച മുൻപ് വീണ്ടും അത് പല ആൾക്കാരും പരാതിയൊക്കെ കൊടുത്ത ശേഷം അത് വീണ്ടും അത് സർക്കാർ അത് അപ്ഡേറ്റ് ചെയ്ത് പഴയ ഒരു ആവറേജ് സ്കീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം എനിക്ക് കൃത്യമായുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് പഠിച്ച ശേഷം പറ്റുമെങ്കിൽ ഞാൻ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം KMBR-നെ കുറിച്ച് കേട്ടോ. ജംഷാ ദിപ് അല്ലെ, പാലക്കൽ, താങ്ക് യു സോ മച്ച് ഫോർ ഹോം ടെക് ഈസ് എ ഗുഡ് ഫോർമേഷൻ. സന്തോഷം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ് എനിക്കും സന്തോഷം. കാരണം എനിക്ക് ഉള്ള അറിവുകൾ മാത്രമാണ് ഈ പറഞ്ഞിരുന്നത്, എൻ്റെ അറിവുകളെല്ലാം പൂർണ്ണതയിൽ എന്നുള്ള കേട്ടോ. കാരണം എല്ലാം സത്യം ആവണം എന്ന് നിർബന്ധമില്ല. കാരണം എൻ്റെ അറിവുകൾ വേറെ ആൾ പറഞ്ഞു തരുമ്പോൾ വേറെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഞാൻ പറയുന്ന തെറ്റ്, ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം, തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കും കേട്ടോ, ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് മേക്ക് ബ്രീത്തിങ് ഇഷ്യൂ അറ്റ് നൈറ്റ്? അത് ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് പല ഭാഗത്തും എൻ്റെ ബെഡ്റൂമിൽ വരെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ബ്രീത്തിങ് ഇഷ്യൂസ് ഒന്നും വന്നിട്ടൊന്നുമില്ല ഇതുവരെ. എനിക്ക് വളരെ കൂളായിട്ടാണ് തോന്നിയിരിക്കുന്ന ഒരു
ഞാനും എൻ്റെ ശരിക്കും ഏറ്റവും ഈ ഇൻഡോർ പ്ലാന്റ്സിന് ഏറ്റവും വലിയ ആരാധകൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാരത്തിയാണ് വീടിൻ്റെ ഉള്ള സകല പ്ലാന്റ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതും വെള്ളമൊഴിക്കുന്നതും അതിൻ്റെ ഇല വെട്ടുന്നതും എല്ലാം അവള് തന്നെയാണ്. ഇതിപ്പം ആദ്യം വെച്ചപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് പോലും ഭയങ്കര എതിർപ്പായിരുന്നു, കാരണം ഇത്രമാത്രം പ്ലാന്റ്സ് ഒക്കെ വീടിനകത്തോണ്ട് വെച്ചത് എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യും എന്നുള്ളത് ഭയങ്കര എതിർപ്പായിരുന്നു പുള്ളിക്കാരത്തിക്ക്. ഇതൊന്നും വേണ്ട, അത് ഭയങ്കര അബദ്ധവും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവളാണ്, ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവളാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു, ശരിക്കും നമുക്ക് നന്നായിട്ട് ഒരു ഫീൽ ചെയ്യും. നമ്മൾ ബെഡ്റൂമിലേക്ക് കിടന്ന് ഉറങ്ങാൻ നേരം നമുക്കൊരു സുഖമുണ്ട്, അതൊരു നല്ലായിരുന്നു. ഞാൻ ഇതിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനതൊരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം, കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടിയ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഷമീർ ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യം, സാർ ജിപ്സം ബോർഡ് വർക്ക് ചെയ്യുമ്പോൾ കോൺക്രീറ്റിൽ ഡ്രില്ലിംഗ് ഒഴിവാക്കാൻ എന്തു ചെയ്യാൻ പറ്റും? ജിപ്സം ബോർഡ് ചെയ്യുന്നത് കോൺക്രീറ്റിൽ ഡ്രില്ലിംഗ് ഒഴിവാക്കാൻ ഒന്നും പറ്റത്തില്ല, കാരണം നമ്മളത് ശരിക്കും ആങ്കറിങ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും അത് ഇത്തിരി സ്ട്രോങ് ആവുക. നമ്മൾ ഇപ്പോൾ സ്ലാബിലേക്ക് ചെറിയൊരു ഡ്രില്ല് ചെയ്തിട്ട് അത് ആങ്കർ ബോൾട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്, കാരണം അത് ഒരു കാരണവശാലും തിരിച്ച് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ച് വെയിറ്റ് ഉള്ള സാധനമല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഷാജി ചോദിച്ചിട്ടുണ്ട് സീലിംഗ് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാതെ ജിപ്സം ഫോൾ സീലിംഗ് ചെയ്താൽ എക്സ്പെൻസ് കുറയ്ക്കാൻ? പിന്നെ ഉറപ്പായിട്ടും അത് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ, കാരണം നിങ്ങൾ നേരിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാതെ ജിപ്സം സീലിംഗ് ചെയ്യാം, കാരണം നിങ്ങളുടെ പ്രതലം കാണുന്ന ജിപ്സം സീലിംഗ് മാത്രമല്ലേ ചെയ്യുന്നു, അത് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സ്ലാബ് വാട്ടർ പ്രൂഫാണ് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടി വരും കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പൊക്കത്ത് ഇന്ന് സ്ലാബിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മുടെ സാധാരണ നമ്മുടെ ഈ പറഞ്ഞ 3-star 5-star ഹോട്ടലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പ്രിയങ്ക ചോദിച്ചിട്ടുണ്ട് സോളാർ പാനൽ റൂഫിംഗ് ഓൺ ടെറസ് ബെറ്റർ ആൻഡ് എഫക്റ്റീവ് ആണോ ദാൻ ഷിംഗിൾസ്? ആ അത് പ്രിയങ്ക ശരിക്കും പറഞ്ഞല്ലേ, ഈ സോളാറിൽ ഒരുപാട് വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോണേ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാർ പറഞ്ഞത് സോളാറിൻ്റെ സോളാർ വെക്കാൻ നേരത്തെ ഇന്ന ഇംഗ്ലീഷ് ഇന്ന ഇംഗ്ലീഷിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സോളാർ റൂഫ് ചെയ്തിട്ടുള്ള കാർപൂർച്ചുകൾ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ അടുത്ത് എറണാകുളത്ത് കാക്കനാട് വാഴക്കാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു വീട് കാണാൻ പോയപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ഒരു ബാർ ഏരിയ ഉണ്ട്, ആ ബാർ ഏരിയയോട് ചേർന്ന് ഒരു സ്ഥലം ഫുള്ള് സോളാർ റൂഫിംഗ് തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി സോളാർ റൂഫിംഗ് ചെയ്തേക്കണം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പ് പോലും പുള്ളി സിലിക്കൺ അടിച്ച് ഫില്ല് ചെയ്ത ശേഷം അതൊരു റൂഫിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നു. അതായത് ലൈറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതൊരു റൂഫ് പോലെ തന്നെ സെയിം നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് റൂഫ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു മഴ പെയ്തിട്ട് ഒരു തുള്ളി വെള്ളം അതിൻ്റെ അകത്ത് വീഴുന്നില്ല എന്നുള്ള, നമുക്കും ആ ഒരു സാധനം ചെയ്യാവുന്നതാണ്. പുള്ളി ഇത്തിരി വെൽത്തി ആയിട്ടുള്ള ആളാണ്, പക്ഷെ നമ്മളത് നോക്കണം, നമുക്കും ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ ഒരു റൂമൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്, ഇപ്പം അത് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് മീഡിയ ചോദിച്ചത് വാർഡ്രോബ് ഡോറിൽ നോർമൽ നിന്നും സ്ലൈഡിങ് ആക്കും, പിന്നെന്തേ സ്ലൈഡിങ് ആക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ സ്ലൈഡിങ് ഡോറുകളുടെ ഒരുപാട് മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നേരത്തെ സ്ലൈഡിങ് ഡോറുകൾ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് സ്ലൈഡിങ് ഡോറിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇനി രണ്ട് സൈഡിലേക്കൊക്കെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട്, ഓട്ടോ ക്ലോസ് ആയിട്ടുള്ള സ്ലൈഡിങ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, ഹെറ്റിച്ചുണ്ട്, എപ്കോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ ആയിട്ട്, ആക്സസറീസ് ആയിട്ട്. നിങ്ങൾക്ക് അവരെയൊക്കെ ഷോറൂമിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ഡയറക്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. മുഹമ്മദ് ബഷീർ ചോദിച്ചിട്ടുണ്ട് സർ സുഗോണോ വാർഡ്രോബ് ജിപ്സം പോലത്തെ ഒരു മെറ്റീരിയൽ ആണോ അത് സാർക്ക് ചെയ്യാൻ പറ്റുമെന്നോ? അയ്യോ ഞാനേ ബഷീറേ, ഞാൻ ശരിക്കും പറഞ്ഞ ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, എനിക്കതിനെ കുറിച്ച് അറിവില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറെന്താണ് ബഷീർ കാലടി ചോദിച്ചത് സിറ്റ് ഔട്ടിൽ സ്റ്റീൽ ഗ്രിൽസിന് ഏത് തരം ക്വാളിറ്റിയുടെ പൈപ്പാണ് നല്ലത്? ബഷീർ സ്മാർട്ടാണ് കേട്ടോ, ബഷീർ മലയാളത്തിൽ തന്നെ എഴുതി വിട്ടിട്ടുണ്ട്, വളരെ സന്തോഷം ബഷീറെ. അപ്പോൾ സിറ്റ് ഔട്ടിലെ സ്റ്റീൽ ഗ്രില്ലിന് ഏത് തരം ക്വാളിറ്റിയുടെ പൈപ്പാണ് നല്ലത്? സ്റ്റീൽ ഗ്രിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം 304 തന്നെ യൂസ് ചെയ്യണം സിറ്റ് ഔട്ടിൽ, കാരണം മഴ കൊള്ളാൻ ചാൻസസ് ഉള്ള സ്ഥലമാണ്, ഈ പറഞ്ഞ പോലെ എക്സ്പോസ് ചെയ്ത് വരുന്ന സ്ഥലമാണ്, അപ്പം 304 തന്നെ യൂസ് ചെയ്യണം. അതല്ല എന്ന് വെച്ചാൽ അത് പിന്നീട് തുരുമ്പിക്കാൻ ചാൻസസ് ഉണ്ടാവും കേട്ടോ.
ഫ്രണ്ട്സ് മീഡിയ സാറിന്റെ കോണ്ടാക്ട് നമ്പർ തരാമോ? എന്റെ പൊന്ന് ഭായി. കാരണം വെച്ചാലേ, ഞാന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്ന ഫോൺ തന്നെ ഇപ്പൊ വലിയ കെണിയായിട്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണം എന്ന് അങ്ങനെ വിചാരിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് ആക്ച്വലി. പക്ഷെ ഇപ്പൊ ഇതിപ്പോ എന്റെ കയ്യിൽ നിന്നിട്ട് ഈ സാധനം പോയിപ്പോ. ഇപ്പം നിങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ ചാനൽ കൊണ്ടുനടക്കണം എന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഇന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം കേട്ടോ. ACP ഈസ് ഗുഡ് ഫോർ കിച്ചൺ ക്യാൻ. ACP നല്ലതാണ്, ചീപ്പസ്റ്റ് ആണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ACP കുറച്ച് ഭയങ്കര തിക്നെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് കംപ്ലൈന്റ് വരാൻ ചാൻസസ് കൂടുതലാണെന്നുള്ള ഒറ്റ കേസേ ഉള്ളൂ. പക്ഷെ തിക്നെസ് കൂടി ഒരു 2mm തിക്നെസ് ഒക്കെ ഉള്ള ACP വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിൽക്കുന്നുണ്ട് കേട്ടോ. അനൂപ് ചോദിച്ചിട്ടുണ്ട് ഗ്ലോസി പുട്ടി ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. ഗ്ലോസി പുട്ടി എനിക്കും ഫീൽ ചെയ്തത് നല്ലൊരു സാധനമായിട്ടാണ് കേട്ടോ. ഞാൻ ഗ്ലോസി പുട്ടി സാമ്പിൾസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ സാമ്പിൾ പുട്ടി ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കും ഞാനത് ഏകദേശം ഒരു 3 മാസം മുൻപാണ് ചെയ്തത് സാമ്പിൾസ്. എൻ്റെ ഒരു പ്രൊജക്റ്റിൽ തന്നെയാണ് ചെയ്ത് നോക്കിയത്. ഞാൻ ഈ അടുത്ത് പോയിട്ട് അതൊന്ന് ചിപ്പ് ചെയ്തൊക്കെ നോക്കി, നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗുണപ്രദമായിട്ടുള്ളൊരു സാധനമാണത്. ഷിഹാബ്, ചുമര് ഏത് തരം മെറ്റീരിയൽസ് കൊണ്ടാണ് കിട്ടുന്നതെന്ന് പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന്? ഉറപ്പായിട്ടും, കാരണം നിങ്ങൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താണ് നിങ്ങൾ ഭിത്തിയൊക്കെ കിട്ടണമെന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് പോകണം. കാരണം നമ്മുടെ റൂം സൈസ് ഒക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത് കേട്ടോ. മൾട്ടികാം, ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ പേരായിരിക്കും അല്ലേ. ഹായ്. പിന്നെന്താണ് അൽറവാഷി, എൻ്റെ പൊന്നെ ഇത് ഭയങ്കര പേരൊക്കെയാണല്ലോ. ബ്ലീസൺ ഡേവിസ്, ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ ബ്ലീസ. അനൂപ്, വാട്സപ്പ് നമ്പർ തരുമോ? അനൂപ്, ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ ഇട്ടേക്കാം കേട്ടോ, അതിലേക്ക് സെൻഡ് ചെയ്തോളൂ. ബ്ലീസൺ ഡേവിസ് ഹായ്. അനൂപ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. നസറുദ്ദീൻ നസ്രു, മഴ വെയിൽ തട്ടുന്ന ഇടത്ത് ഗ്ലാസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഓ, മഴ വെയിൽ തട്ടുന്നിടത്ത് ഗ്ലാസ് യൂസ് ചെയ്യണോണ്ട് പ്രശ്നമൊന്നുമില്ല. അവിടെ യൂസ് ചെയ്യാം. ഫിക്സഡ് ഗ്ലാസിന്റെ കാര്യമല്ലേ പറഞ്ഞല്ലേ, അത് യൂസ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ജസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് വീഡിയോ ഈസ് ഐ ഹാവ് വാച്ച്ഡ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റ് ബട്ട് വേർ ടു ഗെറ്റ് വാസ് നോട്ട് മെൻഷൻ ഇറ്റ്. ഓ, ഐ വിൽ പുട്ട് വാട്സപ്പ് മെസ്സേജ്, പ്ലീസ് സപ്പോർട്ട്. പിന്നെ ജസ്റ്റിന് ഇട്ടോളൂ, വാട്സപ്പ് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റിന് ഇത് പറഞ്ഞ ഇത് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം, എന്തൊക്കെയാണ് ആവശ്യം എന്നും കൂടി മെൻഷൻ ചെയ്തോളൂ. അൽറവാഷി പാടവും മേൽ വാർപ്പും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓ, എനിക്ക് പടവും മേൽ പടവും. ഓ ശരി 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 ശരി. അത് പടവം എന്ന് ഉദ്ദേശിച്ച സ്റ്റെപ്പിനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെപ്പിന് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കണം. നിങ്ങൾ പ്ലിന്ത് വീമ് ചെയ്യുന്നതാണെങ്കിൽ പ്ലിന്ത് വീമിൻ്റെ ഡയറക്റ്റ് നമുക്ക് സ്റ്റെപ്പിൻ്റെയൊക്കെയുള്ള ഫൗണ്ടേഷൻ കൊടുക്കാം. പിന്നെ ഏറ്റവും നല്ലത് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്ത് 15 സെൻറ്റിമീറ്റർ റൈസിൽ നിർത്തണമായിരിക്കും എപ്പോഴും നല്ലത്. റൈസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും 15 സെൻറ്റിമീറ്റർ ആയിട്ട് നിർത്തണമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നടക്കാൻ വളരെ സുഖമായിരിക്കും. ഈ 15 സെൻറ്റിമീറ്റർ കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് 16 or 17 വരെയൊക്കെ കൊടുക്കാം. അതിന് മേലെ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊക്കത്തേക്ക് ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും സ്റ്റെപ്പ് കിട്ടാൻ നേരത്ത് അതിൻ്റെ ഹൈറ്റ് 15 നിർത്തുന്നത് നല്ലത്. ഈ 15 എന്നുള്ളത് ഒരിത്തിരി താന്നാലും വളരെ നല്ലതായിരിക്കും. കാരണം സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കയറാനുള്ള ആയാസം വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 15 എന്നുള്ളത് നിങ്ങൾ 14 നല്ലത്, 13 നല്ലത്. കാരണം നിങ്ങൾക്ക് ചവിട്ടി കാല് പൊക്കത്തേക്ക് വെക്കാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ 3D വിഷ്വലൈസേഷൻ, ഹായ് 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 ജസ്റ്റിൻ. ഓക്കെ ജസ്റ്റിനെ വാട്സപ്പ് ചെയ്തോളൂ. ഡോർസ് ആഞ്ഞിലി കൊണ്ട് കട്ടിലയും വാതിലും ചെയ്യാൻ പറ്റുമോ, വളഞ്ഞു പോകുമോ? ആഞ്ഞില കൊണ്ട് കട്ടില ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ വാതിൽ ചെയ്യാൻ ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ട്. കാരണം വെച്ചാൽ വാതിൽ ചെയ്താൽ അത് ഈ ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം മെയിൻലി അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നാരുള്ള മരമായത് കൊണ്ടിട്ട് ചടയുള്ള മരമാണത്. അപ്പോൾ അതുകൊണ്ട് ഡോർ ചെയ്ത ഫിനിഷിങ് നന്നായിട്ട് കിട്ടാൻ ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സെമി ഹാർഡ് വുഡ് യൂസ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. കബീർ വിട്ടിട്ടുണ്ട്, വാട്ട് കൈൻഡ് ഓഫ് കർട്ടൻ ക്യാൻ യു പുട്ട് ഓൺ ദ വാൾ ഓപ്പണിംഗ് ബിഹൈൻഡ് യുവർ ഇൻറ്റീരിയർ വീഡിയോ ലെവൽ?
ഞാൻ ഇൻറ്റീരിയർ വീഡിയോ ലെവൻ ഞാനിടത്ത് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ചെയ്തിരിക്കുന്നത് വിനീഷ്യൻ ബ്ലൈൻഡ്സ് ആവാൻ ചാൻസസ് ഉണ്ടാവുക. ഞാൻ ഓർക്കുന്നില്ല ഇൻറ്റീരിയർ വീഡിയോ ലെവൻ്റെ ബാക്ക് സൈഡിൽ. ഈ അടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ അതെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തേ, എൻ്റെ വീട്ടിലെ പല ഏരിയയിൽ നിന്നൊക്കെ അത് ചെയ്തിട്ടുള്ളത്. അതിലാണെങ്കിൽ വിനീഷ്യൻ ബ്ലൈൻഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാനവിടെ. ഞാൻ അമരാവതി സർ ബിൽഡിംഗ് പ്ലാൻ മുനിസിപ്പാലിറ്റി അപ്ലൈ ചെയ്തിട്ട് 45 ഡേയ്സ് ആയി, ഇതുവരെ കിട്ടിയില്ല. സ്ട്രക്ചർ വർക്ക്സ് തുടങ്ങുന്നത് കൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ? ഇതിലേ നരൻ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, നമ്മൾ ബിൽഡിംഗ് പെർമിഷൻ കിട്ടിയ ശേഷം വീട് പണിയുന്നത് തന്നെയായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇവർ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ പൊളിച്ചില്ലെന്ന് ഇവർ നിർബന്ധിക്കും നമ്മളെ. അപ്പോൾ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട, കാരണം ഗവൺമെൻറ് ഈ പഞ്ചായത്തിൻ്റെ പെർമിഷൻ ആയല്ലോ എന്ന് നമുക്ക് പേടിക്കണ്ട. പിന്നെ റിസ്ക് ഉണ്ട് ഈ പറഞ്ഞ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ടാക്സ് ഈ പറഞ്ഞ പോലെ തന്നെ പെർമിറ്റ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ, പെർമിറ്റ് ഫീസ് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് അടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടും എന്നുള്ളത്. ആ പെർമിറ്റ് ഫീസ് അടച്ച ശേഷം പണി തുടങ്ങാവുന്നതാണ് കേട്ടോ. ഷാനവാസ് കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണ്? ഷാനവാസ് കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ എക്കണോമിക്കും ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മറൈൻ പ്ലേയിൽ ലാമിനേറ്റ്സ്. അത് ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് നല്ലതാണ്, എക്കണോമിക് ആണ്. പിന്നെ ഇപ്പോൾ രണ്ടാമത് പെയിൻറ് ചെയ്യുകയോ രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ കളർ ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. വൺസ് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇസ്ര ചോദിച്ചിട്ടുണ്ട്, പ്ലീസ് ഗിവ് യുവർ വാലിഡ് സജഷൻ ഫോർ ഡിഫറെൻറ്റ് വുഡ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റേഴ്സ്. ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഹാർഡ് വുഡ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹാർഡ് വുഡ്സ് എന്ന് സെമി ഹാർഡ് വുഡ്സ് അല്ലേ, അവർ ഹാർഡ് വുഡ്സ് അല്ലേ. പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാംബു, ബാംബുവിൻ്റെ ഷീറ്റ്സ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനമായ എന്താണ് നമ്മുടെ ബാംബു കോർപ്പറേഷനിൽ നിന്നൊക്കെ ഷീറ്റ്സ് മേടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ അത് ഞാൻ പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ബാംബു തന്നെ പൾപ്പ് ഫോമിലാക്കിയിട്ട് ഷീറ്റ് ഫോമിലാക്കിയിട്ടുള്ളതാണ്, കുറച്ച് നല്ലതാണ്. പിന്നെ ചെതിൽ അറ്റാക്ക് കുറവാണ്, അത് യൂസ് ചെയ്യാം. പിന്നെ ഹാർഡ് വുഡ് യൂസ് ചെയ്യാം, ഈ സെമി ഹാർഡ് വുഡായ മഹാഗണി യൂസ് ചെയ്യാം. എന്തിന് തെങ്ങ് വരെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. തെങ്ങ് പക്ഷെ കുറച്ച് ആരുള്ള മരമാണെങ്കിലും പക്ഷെ തെങ്ങ് വരെ ആൾക്കാർ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റെയറിന്, അപ്പോൾ അത് പ്രശ്നമില്ല. രാകേഷ് നായർ ചോദിച്ചിട്ടുണ്ട്, ഫോർ കിച്ചൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്ക് ഓർ കടപ്പ സിങ്ക് ഈസ് ബെസ്റ്റ് ഫോർ റഫ് ആൻഡ് നോർമൽ യൂസ് ഫോർ വെസൽ ക്ലീനിങ്. അതിൽ SS സിങ്ക് തന്നെയാണ് അതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കടപ്പ സിങ്കിനെ കുറിച്ച് അത്രയ്ക്ക് നല്ലൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ SS സിങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട, എഡ്ജൊക്കെ ഇത്ര കേവുള്ളതാണ് എടുത്തു കഴിഞ്ഞാൽ അഴുക്കൊന്നും അവിടെ കെട്ടിക്കിടക്കത്തില്ല, ഹൈജീനിക് ആയിട്ടിരിക്കുകയും ചെയ്യും. സുന്ദരം മഹേഷ്, ഹൗ മച്ച് കോസ്റ്റ് ഫോർ മോഡേൺ ടൈപ്പ് സ്റ്റെയർകേസ്? ഈ മോഡേൺ ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആണെങ്കിൽ അതിൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35-40 വരെ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഡിപ്പെൻസ് അപ്പോൺ ഡിസൈൻ ആണ് കേട്ടോ. നിങ്ങളിപ്പം SS ഒക്കെ ചെയ്യണമെങ്കിൽ ഏതാണ്ട് 80,000 രൂപയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട് വിൽസൺ ചോദിച്ചിട്ടുണ്ടല്ലേ, ഈ കൊച്ചിന് ഏരിയയിൽ പ്ലാസ്റ്ററിങ്ങിന് പറ്റിയ സിമെൻറ്റ് ഏതാണ്? ഈ വിൽസൺ കൊച്ചിന് ഏരിയയിലേക്ക് പ്ലാസ്റ്ററിങ് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അംബുജ നല്ല സിമെൻ്റ് ആണ്, കൊറോമാൻഡൽ നല്ല സിമെൻ്റ് ആണ്, അൾട്രാടെക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് നല്ല കമ്പനികളുണ്ട് നമ്മളിവിടെ നാട്ടിൽ. എനിക്ക് തോന്നുന്നു അംബുജയൊക്കെ നല്ല രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ആ ഒരു ഇത്രയും ബാഗ് ഇത്രയും സിമെൻറ്റുകളിൽ നല്ല സിമെൻറ്റ് തന്നെയാണല്ലോ. കുമാർ, പ്ലീസ് ലെറ്റ് മീ നോ ദ ബഡ്ജറ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇൻ കണ്ണൂർ. അതെനിക്ക് കൃത്യം അറിയത്തില്ല, കാരണം കണ്ണൂരിന് വന്നിട്ട് ഞാൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ, പക്ഷെ കൺസ്ട്രക്ഷനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. ഞാൻ ഒരു ഒരു പുതിയൊരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനത് എനിക്ക് തോന്നുന്നു സാറ്റർഡേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. കേരളത്തിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ എല്ലാ ജില്ലകളിൽ നിന്നും ഞാൻ നല്ല കോൺട്രാക്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് എനിക്ക് തരാൻ പറ്റും. ഞാൻ അതിനു വേണ്ടുന്ന ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറയാം. കാരണം വെച്ചാൽ
ഇപ്പം ആൾക്കാർക്ക് നല്ല ആൾക്കാരെ കുറിച്ച് ഒരു ധാരണയില്ല, ആരാണ് നന്നായിട്ട് ചെയ്യുന്നത്, ആരാണ് എക്കണോമിക്കായിട്ട് ചെയ്യുന്നത്, അതുപോലെ ക്വാളിറ്റി ചെയ്യുന്ന ഉള്ള ആൾക്കാരെ കുറിച്ച്. അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു സാധനം ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. ഈ അടുത്ത ദിവസങ്ങൾ തന്നെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്, എനിക്ക് സമയക്കുറവുകൊണ്ടാണ്. ഞാൻ അടുത്ത ദിവസം ഞാൻ ചെയ്തിട്ട് ഞാൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമാവും, എനിക്കത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തരാനും പറ്റും. അച്ചൂട്ടി, അച്ചൂട്ടിക്ക് ഹായ്. യുവർ വീഡിയോ റിയൽ ഇൻഫോർമേറ്റീവ്. വൈൽ യൂസിങ് സ്ലോപ്പ് ആർ സി സി ട്രസ് വർക്ക് ഓർ ഡയറക്ട്ലി പ്ലേസിങ് ടയൽസ് ഇൻ എക്കണോമിക്കൽ ആൻഡ് ലാസ്റ്റിംഗ് വിച്ച് ഈസ് ബെറ്റർ. ഇത് അച്ചൂട്ടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിലവിൽ പണ്ടൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഒരു സ്ലോപ്പ് പ്രൂഫ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്തായിരുന്നു ഈ സാധനങ്ങളെല്ലാം പതിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഫാബ്രിക്കേറ്റഡ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്ന് ചൂട് കുറയും, രണ്ടാമത്തെ നിങ്ങൾക്ക് ആ വീട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീടിൻ്റെ പൊക്കത്തേക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് എന്ന് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂഫ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വീട് പണിയാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ വീട് പണിയുന്ന നീഡ് നമ്മുടെ മക്കളുടെ നീഡ് വ്യത്യസ്തമായിരിക്കും. കാരണം അവർക്ക് എപ്പോഴെങ്കിലും ആ വീടൊന്ന് റീമോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫാബ്രിക്കേറ്റഡ് റൂഫാണെങ്കിൽ റീമോഡിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഷിഹാബ് ചോദിച്ചു ടെറാക്കോട്ട പ്രൊഡക്ട്സിനെ പറ്റി ഒന്ന് പറയാമോ. ടെറാക്കോട്ട പ്രൊഡക്ട്സിനെ കുറിച്ച് ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം, കാരണം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെന്നെ ചെയ്തു തരാം. അപ്പോൾ ഞാൻ അതിന് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഈ വിബിൻ വിചിതലിന് നനവ് ബാധിക്കാതെ ദീർഘകാല ഉപയോഗത്തിന് BWP മറൈൻ പ്ലൈവുഡിനേക്കാൾ നല്ലത് മൾട്ടിവുഡ് അല്ലേ? സ്ക്രൂ പ്രോബ്ലം ഒഴിവാക്കിയാൽ ശരിയാണത്. കാരണം നിലവിൽ ദീർഘകാലത്ത് ഉപയോഗത്തിന് മൾട്ടിവുഡ് തന്നെയാണ് നല്ലത്, കാരണം അത് ഫോം ആയതുകൊണ്ട് ചെതലോ അല്ല ടെർമേറ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാവത്തില്ല. പക്ഷെ മൾട്ടിവുഡിനെക്കാട്ടും നല്ലത് ഞാൻ പറഞ്ഞില്ല വുഡ് കമ്പോസ് പാനലാണ്, WPC എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതാണ് ഹിഞ്ച് ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് നല്ലത്. കാരണം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നത്. കാരണം അതിന് ഹിഞ്ച് ഹോൾഡിംഗ് കപ്പാസിറ്റിയും ഉണ്ട്, എന്നാൽ ചെതലിന് അറ്റാക്ക് വരത്തുമില്ല. അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്തായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ വരുന്ന ജോവോ ചോദിച്ചിട്ടുണ്ട്, ഡബിൾ ഹൈറ്റിൽ കട്ടൗട്ട് ഏരിയയിൽ പർഗോള കൊടുത്താൽ ചൂട് കുറയുന്നു? ഉറപ്പായിട്ടും കുറയും ചൂട് കേട്ടോ. കാരണം വെച്ചാൽ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ട് കട്ട് ഓഫ് ഏരിയ കൊടുത്ത് പർഗോള കൊടുത്താൽ ഉറപ്പായിട്ടും കുറയും, ചൂട് കുറയും. നസറുദ്ദീൻ നസറു, പോർച്ച് ഉണ്ടെങ്കിൽ ഓട് വെച്ചാൽ പോകും? ചോർച്ച് ഉണ്ടെങ്കിൽ ഓട് ഇല്ല നസറുദ്ദീന്, ചോർച്ച ഉണ്ടെങ്കിൽ ഓട് വെച്ചാൽ ആ ഓടിൻ്റെ ഇടയിൽ കൂടി ചിലപ്പോൾ ചോർന്ന് കഴിഞ്ഞാൽ പണിയിട്ടും. അപ്പോൾ അതുകൊണ്ട് ചോർച്ച ഉണ്ടെങ്കിൽ ചോർച്ച പരിഹരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഓടിയിട്ടുള്ളൂ, കുഴപ്പമുണ്ടാവില്ല. ഫോസെറ്റ് ബിൽഡേഴ്സ്, ഓ ശരി, ലേറ്റസ്റ്റ് ബിൽഡിംഗ് റൂൾ ഞാൻ അത് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ബിൽഡിംഗ് റൂളുകൾ രണ്ടാഴ്ച മുൻപ് ഒരു വീണ്ടും സർക്കാർ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല, ഡീറ്റെയിൽസ് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ആധികാരികത വേണമല്ലോ, അപ്പം അതുകൊണ്ടാണ് അത് ഇടാത്തത്. അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളേക്ക് അറിയിക്കും, നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യും. കാരണം സാധാരണക്കാരന് വീഡിയോ വെക്കാൻ വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും അതിൽ ഞാൻ പറയും, എന്തൊക്കെയാണെന്ന് നിയമവശങ്ങളും ഞാൻ പറയും. അപ്പോൾ അതായി കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ദേവദത്ത് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് പുട്ടിങ് എ 1.5 inch ബോക്സ് ഓൺ റൂഫ് ഓഫ് മെയിൻ സ്ലാബ് ഫോർ ലൈറ്റിംഗ് പർപ്പസ്? ഈസ് ദർ എനി ചാൻസ് ഫോർ ലീക്ക് മേക്ക്? ഈ 1.5 inch എന്ത് ബോക്സാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൂടെ ഒന്ന് പറയാമോ? ഇപ്പം നിലവിൽ നമുക്ക് ഈ ഗ്ലാസ് ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സാധനം മെറ്റീരിയൽ അവൈലബിൾ ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും അത്, ഗ്ലാസ് ബ്രിക്സ് നിങ്ങൾക്ക് റൂഫിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ പ്ലേസ് ചെയ്യണം മാത്രമേ. അത് വൺസ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ആ ഗ്ലാസ് ബ്രിക്സ് അവിടെ പ്ലേസ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, അത് അനങ്ങൂല അവിടെ. കബീർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഹൈറ്റ് ഓഫ് സീലിംഗ്? പ്ലീസ് മേ വീഡിയോ ലീക്കേജ്. അതായത് സാധാരണ നമ്മുടെ സീലിംഗിന് 10 അടിയാണ് വേണ്ടത് ഹൈറ്റ് വേണ്ടത്. അത് നിങ്ങൾ നിങ്ങൾക്ക് ഉചിതം അനുസരിച്ച് 10 അടി എന്നുള്ള 11 അടിയോ ചില ആൾക്കാർ 12 അടി വരെ വെക്കുന്നുണ്ട്. കാരണം ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ 12 അടി ഹൈറ്റ്
അല്ലെങ്കിൽ 11 അടി ഹൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോൾസ് സീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് ദേവദത്ത് ചോദിച്ചിട്ടുണ്ട്, ഹാൻഡ് റെയിൽ ഇനി MS ഹാൻഡ് റെയിൽ കൊടുത്താൽ അതിൻ്റെ മാറ്റ് ബ്ലാക്ക് പെയിന്റ് കൊടുത്താൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് ബ്യൂട്ടി പോകുമോ? ഹാൻഡ് റെയിലിന് ഈ പറഞ്ഞ പോലെ തന്നെ MS കൊടുത്തിട്ട് ബ്ലാക്ക് മാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒരു ഭയങ്കര ഭംഗിയുണ്ടാവും. പിന്നെ പണ്ടൊക്കെ നമ്മുടെ ഹാൻഡ് റെയിലുകളൊക്കെ എല്ലാം ഈ ഈ പറഞ്ഞ പോലെ തന്നെ MSO അല്ലെങ്കിൽ ഈ കാസ്റ്റേണൊക്കെ ഇരുന്ന് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഗ്ലാസ് MSS ഒക്കെ വന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഈ പറഞ്ഞ പോലെ തന്നെ MSല് ഈ പറഞ്ഞ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒന്നും അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പിന്നെ അതൊരു കാണാനും ഒരു ഭംഗിയുള്ളതാണ്. ഡിസൈൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് ഡിസൈൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ദൂരം ഡിസൈൻസ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഹാൻഡ് റെയിൽ ഡിസൈൻസ് മാറി കൊടുത്താൽ തന്നെ ഒരു 1000 കണക്കിന് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. റസീൻ മുഷിന റസീൻ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഡോറിനെ കുറിച്ച് പറയാമോ? ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഡോർ ശരിക്കും പറഞ്ഞാൽ 75 to 80 cm ആണ് അതിൻ്റെ സൈസ്, വിഡ്ത് വരുന്ന 2-10 ഹൈറ്റ് ഉണ്ടാവും. അതിന് ഈ പറഞ്ഞ FRP ഡോറുകളുണ്ട് നിലവിൽ ചെയ്യുന്നുണ്ട്. FRP ഡോറാണ് ഏറ്റവും ഭംഗി കാണാനും കണ്ടതിന് ഒരു വുഡൻ ഫീലൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ അല്ലാതെ PVC ഡോസ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എക്കണോമിക് റേഞ്ചിൽ PVC ഡോസ് വരുന്നുണ്ട്, ഗ്ലാസ് ഇട്ട ഡോസ് വരുന്നുണ്ട്. എന്തായാലും ബാത്റൂം ഡോറിനെ കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയലും മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനത് എന്തായാലും ചെയ്യാം കേട്ടോ. അച്ചൂട്ടി വീണ്ടും എന്ത് ചോദിച്ചിട്ടുണ്ടല്ലോ, വിച്ച് ടൈപ്പ് ടൈൽസ് ഈസ് ബെറ്റർ ഫോർ ബാത്റൂം വാൾ ടൈൽസ് ആൻഡ് വിച്ച് ഈസ് ഗുഡ് മെറ്റീരിയൽ ടു മേക്ക് വാർഡ്രോബ്സ് ആൻഡ് കിച്ചൺ ക്യാബിനറ്റ്സ്. ഈ ബാത്റൂം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാത്റൂം ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. വെട്രിഫൈഡ് ടൈലാകുമ്പോൾ നമുക്ക് നല്ല കോമ്പിനേഷൻസ് കിട്ടും, ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, ജോയിൻസ് കുറച്ചുകൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കിച്ചൺ ക്യാബിനറ്റ്സിനെ കുറിച്ച് അല്ലേ. വാർഡ്രോബ് കിച്ചൺ ക്യാബിനറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു നല്ലത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറൈൻ പ്ലേയിൽ ലാമിനേറ്റ്സ് ആണ്, അത് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഈ പറഞ്ഞ പോലെ രണ്ടാമത് നമ്മൾ കളർ ചെയ്യുകയോ പെയിൻറ് അടിക്കുകയൊന്നും ആവശ്യമില്ല, പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറേ നാൾ അങ്ങനെ നിന്നോളും, ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പം അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം 1 hour വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ 5 മണിവരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, 4 മണി മുതൽ 5 മണിവരെയാണ്. അപ്പോൾ കൃത്യം 5 മണിക്ക് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ നിർത്തും. അപ്പം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് താഴെ നമുക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ അതിൽ അറിയാവുന്നവർക്കെല്ലാം ഞാൻ അതിലൂടെ മെസ്സേജ് ഇട്ടേക്കാം. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്, എല്ലാ ദിവസവും ചിലപ്പം അത് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം നിന്നിട്ട് എല്ലാ മെസ്സേജുകൾക്കും മറുപടി കൊടുക്കും. അപ്പം അങ്ങനെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഞാൻ എന്തായാലും നോക്കാം കേട്ടോ. ഇതിൽ ഷിഹാബ്, എത്ര ചെറിയ വീടായാലും ഡീറ്റെയിൽ ഡ്രോയിങ് നല്ലതാണ്. ഷിഹാബ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ അധിക പണച്ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. കാരണം ഞാൻ എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ നമ്മൾ ആദ്യമേ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ പലയിടത്തും സേവ് ചെയ്യാൻ സാധിക്കും. അത് പലരും ചെയ്യാറില്ല. നമ്മൾ എന്ത് വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഫൗണ്ടേഷൻ വേണ്ടത്, എന്ത് ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വീട് ഭിത്തി കെട്ടാൻ, അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വീടിൻ്റെ A to Z കാര്യങ്ങളും നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ച ശേഷം ഒരു ഡിസൈനറിനെ സമീപിച്ച് ഇതെല്ലാം നമ്മൾ ആ അവരുടെ ഡിസൈനിൽ ഇതെല്ലാം വരുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഒരുപാട് പണം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് പലരും ചെയ്യാറില്ല, അത് വാസ്തവമാണ്. അത് നന്ദു ചോദിച്ചിട്ടുണ്ട്, 800 square feet 2-bedroom സിംഗിൾ ഫ്ലോർ വീട് വയ്ക്കാൻ ബഡ്ജറ്റ്. നന്ദു, ഇതിപ്പം 800 square feet എന്നൊക്കെ പറയാൻ നേരത്തെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു 12 lakh rupees ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 12 lakh rupees ഒക്കെ പ്രതീക്ഷിക്കാം. രാജേഷ്, ഡു വി നീഡ് അപ്രൂവൽ ഫോർ ടെറസ് ഫ്ലോർ റൂം?
അതായത് നമ്മൾ വീട് വെക്കാൻ കൂരയുള്ള എന്ത് സാധനത്തിനും നമുക്ക് സാങ്ഷൻ ആവശ്യമുണ്ട് കേട്ടോ. അതായത് റൂഫുള്ള എന്ത് സാധനവും വെക്കാൻ നമുക്ക് സർക്കാരിൻ്റെ അടുത്ത് സാങ്ഷൻ ആവശ്യമുണ്ട്. ആർച്ച് യോജന കോൺക്രീറ്റിൽ ഒരു റൂഫ് ക്രാക്ക് വീണാൽ എന്താണ് ചെയ്യുക? കോൺക്രീറ്റിൽ ഒരു റൂഫ് ക്രാക്ക് വീണ് കഴിഞ്ഞാൽ ആ ക്രാക്കിൻ്റെ ഘടന അനുസരിച്ചാണ് അതിൻ്റെ പറഞ്ഞത്. ആ ക്രാക്ക് വല്ലാതെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റിപ്പയറിങ് ചെയ്യാൻ പറ്റും. റിപ്പയറിങ് ചെയ്ത് ക്രാക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നിലവിൽ. പിന്നെ ചില സ്ഥലങ്ങളിലെ ആൾക്കാർ കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്ത് ഇത്തരം ക്രാക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ചില ഇപ്പം ചില ബീമുകളൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ബീമുകൾക്ക് ആക്ച്വൽ സ്ട്രെങ്ത് ഉള്ള ചിലപ്പം റെയിൻഫോഴ്സ്മെന്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇത് സെൻട്രലി വട്ടത്തിൽ ക്രാക്ക് വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യും. ഒരു പരിധിവരെ നിൽക്കാറുണ്ട്. ശരിക്കും നമ്മളത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സക്സസ് ആണ്, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നുള്ളൂ. അശ്വതി ചോദിച്ചിട്ടുണ്ട്, പ്ലീസ് ടെൽ വെദർ സ്ലാബ് മെയ്ഡ് ഓഫ് നാനോ വൈറ്റ് ഈസ് ഗുഡ് ഫോർ കിച്ചൺ സ്ലാബ് കൗണ്ടർ. ഡസ് ഇറ്റ് ഹാസ് എനി ഒരു ഇഷ്യൂ ഇല്ല. നാനോ വൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റെയിൻ ഒരു പരിധിവരെ അബ്സോർബ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മുഷിന്റെ ചോദിച്ചിട്ടുണ്ട്, ഹേ നന്ദ്, വീടിന്റെ ബഡ്ജറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് ആകും? എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ഇന്ത്യ ടുഡേ ടൈൽസ് വി എസ് മാർബിൾ വിച്ച് ഈസ് മോർ എക്കണോമിക്കൽ. ഈ മാർബിളിനെ കുറിച്ച് പറയാൻ നേരത്തെ മാർബിളും ടൈലും രണ്ട് എക്കണോമിക് സാധനങ്ങളാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർബിള് സോഫ്റ്റ് റോക്ക് ആണ്. അത് ശരിക്കും മാർബിള് സ്റ്റെയിൻ അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളൊരു ഒരു 7-8 വർഷം പഴക്കമുള്ള വീട് മാർബിളിട്ട വീട്ടിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കറപിടിച്ചിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അതിൻ്റെ വൈറ്റിഷൊക്കെ പോയിട്ട് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരും. അത് കുറച്ച് കളയുമ്പോൾ ഏതാണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർബിള് സ്റ്റെയിൻ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് സോഫ്റ്റ് റോക്ക് ആണ് ശരിക്കും ആക്ച്വലി മാർബിള്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആൾക്കാർ അത് യൂസ് ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയണേ. അതേസമയം നമുക്ക് ടൈലാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റെയിൻ അബ്സോർബൻസ് ചാൻസസ് കുറവാണ്. എത്ര ഡീറ്റെയിൽ പിന്നീട് അമൽ ആൻഡോ സർ, വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു ബി കൺസിഡേർഡ് ഫോർ വയറിങ് എ ഹൗസ്? ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രോ എ പ്ലാൻ? പിന്നെ ഉറപ്പായിട്ടും ആൻഡോ, നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യണ മുൻപ് ഉറപ്പായിട്ടും നമ്മളത് അതിൻ്റെ ഡ്രോയിങ് വരച്ചിട്ടുണ്ടാവണം. അത് വരച്ചിട്ട് വേണം വയറിങ് ചെയ്യാൻ. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നിലവിൽ വയറിങ് ചെയ്ത് പോകുന്നവൻ കോൺട്രിബ്യൂട്ട് ലൈൻ ചെയ്തിട്ട് പോകും. അതിനുശേഷം വയർ വലിക്കാൻ ചിലപ്പോൾ ഇവനായിരിക്കത്തില്ല വരണേ, വേറെ ഏതെങ്കിലും പണിക്കാരായിരിക്കും വരണേ. കാരണം നമ്മൾ കൊടുക്കുന്ന കോൺട്രാക്ടറിൻ്റെ പണിക്കാർ അവൻ്റെ കൂടെ സ്ഥിരം ഉണ്ടാണോ നമുക്ക് നിർബന്ധമില്ല. അതുപോലെ കോൺട്രാക്ടറിൻ്റെ തന്നെ ഓർമ്മ ഉണ്ടാണോ നിർബന്ധമില്ല. കാരണം നമ്മുടെ പോലെ 100,000 വീട് അവർ ചെയ്യണ്ടാവും. ഏറ്റവും നല്ലത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വയറിങ് ചെയ്യണതിന് ഒരു ഡ്രോയിങ് ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മണി ഏതാണ്ട് 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയി, ഞാൻ 5 മണിക്ക് നിർത്തണമെന്ന് വിചാരിച്ച് പിന്നെയും ഒരു 4 മിനിറ്റ് കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെയും കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം വായിച്ച് ചിലപ്പോൾ തീർത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഒരു പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഞാനിപ്പം നിർത്തട്ടെ, കാരണം തൊണ്ട വല്ലാതെ അങ്ങ് വരണ്ടറുണ്ട്. അപ്പം ഇടയ്ക്ക് സൗണ്ട് ഇങ്ങനെ മിസ്സായി പോകുന്നുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ മാസത്തിലൊരു ലൈവ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തതെങ്കിലും നോക്കട്ടെ, മാസത്തിലൊരു 2 വീഡിയോ ഒക്കെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഞാനത് എൻ്റെ സമയം കൂടി നോക്കിയിട്ടാണ് അത് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും സന്തോഷം ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായതിൽ. നിങ്ങൾ ശരിക്കും നിങ്ങളാണ് എൻ്റെ ഒരു വലിയ ശക്തി. കാരണം എൻ്റെ അറിവ് കൂടുന്നതും നിങ്ങളിലൂടെ തന്നെയാണ്. കാരണം നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതും പഠിക്കുന്നതും. അപ്പം എൻ്റെ അറിവും അതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. ചൂണ്ടിക്കാണിക്കണം നിങ്ങളത്, എന്നാലും മാത്രമേ എനിക്ക് നന്നാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഞാനിവിടെ നിർത്തിയാണ്. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.